കർമ്മ ന്യൂസിലെ മാന്യ പ്രേക്ഷകർക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം. എന്നോട് കർമ്മ ന്യൂസിലെ പ്രവർത്തകർ വന്ന് കഴിഞ്ഞ കുറേ കാലമായി ഈ ഇതുമാതിരിയുള്ള സ്പീച്ച് ഞാൻ കൊടുത്തിട്ടില്ല. അതിന് കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മാറി. അപ്പോൾ ഏത് വിഷയം വേണമെങ്കിലും സംസാരിച്ചോളാം പറഞ്ഞതിൽ ഒരു വിഷയം ആദ്യമായിട്ട് തന്നത് എന്താണ് ഈ ബി ജെ പിയുടെ ഈ പ്രശ്നങ്ങൾ, അത് ആർ എസ് എസിലെങ്ങനെ, കേരളത്തിലെങ്ങനെ, ജനങ്ങളിലെങ്ങനെ, ഇവിടുത്തെ സർക്കാരിലെങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം വളരെ വളരെ ക്ലിയറാണ്, ആരൊക്കെയോ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ വേണ്ടി, എന്തൊക്കെയോ നേടാൻ വേണ്ടി, എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, എന്തൊക്കെയോ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് വലിയ 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 കള്ളത്തരങ്ങൾ പല സ്ഥലങ്ങളിലും ചെയ്യുമ്പോൾ, വലിയ 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 കള്ളത്തരങ്ങൾ പല സ്ഥലത്തും നടക്കുമ്പോൾ അതിനെയൊക്കെ മറയ്ക്കാനും അതിനെയൊക്കെ ഇല്ലാതെയാക്കാനും പത്രമാധ്യമങ്ങളിൽ, ശരിക്കും മാമാധ്യമങ്ങളിലൊക്കെ നിറച്ച് നിർത്താനും ചില ഇഷ്യൂസ് നേരത്തെ തന്നെ ഉണ്ടാക്കിയാൽ അത് മറ്റു പലതിനെയും ശ്രദ്ധ തിരിക്കാൻ സാധിക്കും. അതായത് എന്താ ഇപ്പോൾ ബി ജെ പിക്ക് എതിരെയുള്ള കേസ്? കുഴൽപ്പണമാണോ? അങ്ങനെയാണെങ്കിൽ ഈ 3 കോടിയോ എത്ര കോടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോടി എവിടെ പോയി? അത് പോലീസിൻ്റെ ഉത്തരവാദിത്വം അല്ലേ ഇത്രയും കോടി കണ്ടെത്തുക? അതിലെത്ര കണ്ടെത്തിയിട്ടുണ്ട്? ആരുടെയൊക്കെ വീട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്? ഇന്നലെ വൈകുന്നേരം കേട്ടത് 21 വ്യക്തികളെ അറസ്റ്റ് ചെയ്തതിൽ 20 പേരും ഈ ഒരു എസ് ഡി പി ഐയോ പോപ്പുലർ ഫ്രണ്ടോ സി പി എമ്മോ തുടങ്ങിയ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ആരാ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്? എന്താണ് ഇത് പറയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം? എന്താ ഉദ്ദേശം? ഏത് കാര്യം നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് ശബരിമലയിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ, വന്നപ്പോഴത്തേക്കും കുറേയധികം വ്യക്തികളുടെ പേരിൽ പല കേസുകളെടുത്തു. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പലരും അറിയുന്നത് ഈ കേസുകൾ തന്നെ എന്താണ് എന്നുള്ളത്. ആ ഓരോരുത്തരുടെ വ്യക്തികളുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഭക്തന്മാരുടെ ശബരിമല സംരക്ഷണത്തിൻ്റെ പേരിൽ എടുത്ത കേസുകളുടെ പുറകിൽ എന്തൊക്കെയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത്ഭുതകരമായ വസ്തുത, ചില സിനിമകളിലൊക്കെ ചില പുള്ളികളെ അല്ലെങ്കിൽ ചില ക്രിമിനലുകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തെളിയാത്ത പല കേസുകളും അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ആ പോലീസ് FIR എഴുതുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്താണാവോ ഈ കുഴൽപ്പണം, എന്താണ് ഇലക്ഷന്, ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരൊറ്റ സീറ്റ് പോലും കിട്ടാത്ത ബി ജെ പി, 25 ലക്ഷം വോട്ട് മാത്രം കിട്ടിയ ബി ജെ പി, 96 ലക്ഷം വോട്ട് കിട്ടിയ LDF, 99 സീറ്റ് കിട്ടിയിട്ട് 2/3 ഭൂരിഭാഗം ലഭിച്ചിരിക്കുന്ന ഒരു LDF അടുത്ത വർഷവുമല്ല 5 വർഷം, ഇനി ഒരു 5 വർഷവും കൂടി അവർക്ക് തന്നെ ഭരണം കിട്ടാൻ പാകത്തിനെല്ലാം ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഇത് ആരോട് ഉള്ള, എന്തിനോടുള്ള, ഏതിനോടുള്ള പ്രതികാരമാണ് എന്നുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ചോദ്യം. കാര്യങ്ങൾ മാറി മാറി മാറിപ്പോകുന്നു, പക്ഷെ പത്രമാധ്യമങ്ങൾ അവരുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കഥകൾ ഉണ്ടാക്കുന്നു. ഈ കഥകൾ ഉണ്ടാക്കി അകത്ത് നടത്തുന്ന ഈട്ടിത്തടിയും തേക്കുതടിയുടെയും കടത്ത്, അതുപോലെ മറ്റു പലതും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്? അല്ല, ഈ ഇവരെ എല്ലാവരെയും ഒതുക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തിരിക്കുന്നത്? അതല്ല, ഇങ്ങോട്ട് എന്ത് ചെയ്താലും TP സെൻകുമാറിനോടും ഡോക്ടർ ജേക്കബ് തോമസിനോടും അങ്ങനെയുള്ള പലരോടും പ്രതികാരം തീർക്കാൻ വേണ്ടി എടുത്ത നടപടികളുടെ മറ്റൊരു രൂപമാണോ ഇത്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഫുള്ളായിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇന്നലത്തെ മാമാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തയല്ല ഇന്ന് വന്നിരിക്കുന്നത്, നാളെ വരാൻ പോകുന്നത് അതല്ല, മറ്റന്നാളെ വന്നിരിക്കുന്നത് വേറൊന്നാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, എന്തൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദവ്യാസൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ മാതിരി, എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ നടക്കുന്നു എന്ന് മാത്രമേ മകനെ പറയാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. എനിക്കറിയാം ഞാൻ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് ഇങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. ഓരോ ദിവസവും വരുന്ന വാർത്ത അതിവിചിത്രമാണ്. ആ വിചിത്രമായിട്ടുള്ള വാർത്തയ്ക്ക് എന്ത് എക്സ്പ്ലനേഷനാണ് തരിക? എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തന്നതിന് ശേഷം അതിൻ്റെ ഉത്തരം വേറൊന്നാണ് മറ്റന്നാളെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കും, ഇയാൾ മിനിങ്ങാന്ന് പറഞ്ഞത് ഒന്നാണ്, ഇന്ന് സംഭവിക്കുന്നത് വേറൊന്നാണെന്ന്. അപ്പോൾ ഞാൻ എന്താ പറയുക? പ്രണാമം, നമസ്കാരം.